ഹലോ ബെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് വിശ്വസിക്കുകയാണ്. അതായത് ഞാനും എൻ്റെ മമ്മിയും നമ്മുടെ പിള്ളേരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതായത് നമ്മുടെ മമ്മി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അതെ നമ്മുടെ ഗോപുകുട്ടനെ മടിയിൽ വെച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ കള്ളനോട്ടം കണ്ടോ അവൻ്റെ, എല്ലാവരും പറയും അവൻ്റെ ഭയങ്കര ദയനീയമായ നോട്ടം. മമ്മി പറഞ്ഞേ ഇപ്പൊ അങ്ങനൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പൊ മടിയിൽ അങ്ങനെ ഇരിക്കണില്ലേ ആള്, ഭയങ്കര എന്നാലും ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കും. ഗോപുകുട്ടന്റെ പുതിയ വിശേഷങ്ങളും, പുതിയ വിശേഷം എന്ന് പറയാനായിട്ട് ഇപ്പൊ വലിയ ചക്കനായ കാരണം കൊണ്ട് മടിയിൽ ഇരിക്കാണ്ടായി. അതെ, മടിയിൽ ഇരിക്കാൻ ഭയങ്കര മടിയായി തുടങ്ങി. ഓടണ എല്ലാവരേക്കാളും. അതെ, മമ്മി ഒന്ന് പറഞ്ഞേ, ആരും പറഞ്ഞ വിശ്വാസങ്ങളല്ലേ. നമ്മുടെ കൊക്കോ, നമ്മുടെ ഇഷ, നമ്മുടെ ജെറി, പാപ്പു, ജിമ്മി ഇവരെക്കാളും കൂടുതൽ സ്പീഡ് നമ്മുടെ ഗോപുനല്ലേ. ഗോപുന അല്ലെ, ആരും പറഞ്ഞ വിശ്വസിക്കണില്ല. ഒരാള് പറഞ്ഞ ഇതാവില്ല. കാരണം എന്ന് വെച്ചാൽ ചോറും ഞാൻ അവിടെ പാത്രത്തിന്മേൽ തട്ട, അതുപോലെ നാളേരം വെട്ട, നാളേരൊക്കെ വെട്ടാനായിട്ട് ഏറ്റവും ആദ്യം എത്ത്. അതെ, എല്ലാവർക്കും നാളേരം കൊടുക്കും. അതാണ് എല്ലാരും ഇപ്പൊ നമ്മുടെ ഇഷ്ടക്കുട്ടി ആരെങ്കിലും പറഞ്ഞ വിശ്വസിക്കോ? ചായ കുടിക്കും, മമ്മി പറഞ്ഞ് മമ്മി കൊടുത്ത് കുടിക്കും, പാപ്പ് കുടിക്കും, ചായയും ചായ കുടിക്കും. എന്താ പറയാ, പാല് കൂട്ടിയിട്ടാണ് മമ്മി കുടിക്കണ കാരണം ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ മൂന്ന് പേർക്ക് അതാണ് ഇപ്പൊ ശീലം. എല്ലാരും ഇപ്പൊ നശിപ്പിച്ചു വെച്ചേക്കാം. ഗോപുകൂട്ടെ ഗോപുകൂട്ടനെ മമ്മി ശരിക്കും പറഞ്ഞ നശിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഇവിടെ ഗോപുവിന്റെ വീലിന്റെ അപ്ഡേഷൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ഇച്ചിരി തിരക്കിലാണ്. വെറ്റ് ഡോക്ടറിനൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് വേണം ആ രണ്ടാമത്തെ പ്ലാൻ ചെയ്ത് ആ സാധനം ഇതാക്കാനായിട്ട്. അപ്പൊ സംഭവം ഓൺ ദ വേ ആണ്, വരും, കുറച്ചും കൂടെ സമയം പിടിക്കുന്നുള്ളൂ. അല്ലാണ്ട് സംഭവം ക്യാൻസൽഡോ അല്ലെങ്കിൽ നമ്മൾ നീട്ടി ഇതാക്കണതല്ല. അവരുടെ സിറ്റുവേഷനും കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ പ്രോജക്റ്റ് ചെയ്യണ ആൾക്കാര് എഞ്ചിനീയർ ആണ്, അപ്പൊ അവർക്ക് അത് വർക്ക് ഉണ്ട്. പിന്നെ ആള് അത്യാവശ്യം ഈ വർഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണ ആൾക്കാരാണ്. അതുപോലെ ബെഡ് ഡോട്ടേഴ്സ്, അതുപോലെ അത് ചെയ്യണ ആൾക്കാര് അവരൊക്കെ ഫ്രീ ആവണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ സംഭവം സ്പീഡായിട്ട് കിട്ടുള്ളൂ. സംഭവം എന്തായാലും ഓൺ ദ വേ. അപ്പോ മമ്മി, നമ്മുടെ നമ്മൾ അധികം നീട്ടണ്ട, എന്താണ് പുതിയ വിശേഷം? പുതിയ വിശേഷം, പുതിയ അതിഥി എത്തിയിട്ടുണ്ട്. അതെ, നമ്മുടെ മമ്മിയുടെ മനക്കിലയില് ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട്. കണ്ടാലോ, പുതിയ താരാണ്. അതെ, ഇന്നലെ രാത്രി ഒരു കോള് വന്നതിന്റെ പേരില് ഇവിടെ ആൾക്കാരെ ഇവിടെ ഇവിടെ എത്തിച്ചു. അതെ, ഉണ്ടായത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ഫോളോവർ ആണ്, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോളോവർ ആണ്, മിക്ക എല്ലാവർക്കും അറിയാന്ന് തോന്നുന്നു. നമ്മുടെ സീരിയൽ നടി, സിനിമ നടിയൊക്കെ ആണ് മൂപ്പര്. ഒരു സാനിയ പേര് ഞാൻ പറഞ്ഞു, സാനിയ എന്നാണ് പേര്. അത്യാവശ്യം സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ മൂപ്പര്, മൂപ്പര് അമ്മയാണ് കേട്ടോ എന്നെ വിളിച്ചേ. അപ്പൊ പറഞ്ഞു ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മോനെ, ശക്തൻ മാർക്കറ്റില്, നമ്മുടെ തൃശ്ശൂര് ശക്തൻ മാർക്കറ്റില് ആരോ കൊണ്ട് കളഞ്ഞതാണ്. അപ്പോ ഞാൻ പറഞ്ഞു അമ്മ ഒന്നാമത്തിൽ സ്പേസ് ഇല്ല, ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ, നമ്മുടെ പഴയ കൂട്ട്, നമ്മുടെ ഈ ഒരു കൂട്ടിലാണ് നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡിനെ, നമ്മുടെ വിക്കീനെ ഇട്ടിരുന്നത്. വിക്കീനെ ഞാൻ വേഗം ഫെൻസിലേക്ക് മാറ്റിയിട്ട് ആ കൂട് വേഗം ഒഴിപ്പിച്ചു. അങ്ങനെ രാത്രിക്ക് രാത്രി ഞാൻ മമ്മിയുടെ അടുത്ത് എന്താ പറഞ്ഞേ ആ ഫോട്ടോ കാണിച്ചു തന്നപ്പോ, മമ്മി ശരിക്കും പ്രതീക്ഷയുണ്ടായില്ലേ അങ്ങനത്തെ? ഞാൻ അങ്ങോട്ട് വരുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒഴിവില്ലല്ലോ. അതെ, ഇവിടെ ശരിക്കും പറഞ്ഞ ഇപ്പൊ 10 പേരുണ്ട്. ഇപ്പൊ നമ്മുടെ വീട് ശരിക്കും സ്പേസ് ഇല്ല അല്ലെ, തീരെ ഇല്ല. മുറ്റാണെങ്കിൽ മുറ്റധികം ഇല്ല, ബാക്കിലേക്കാണെങ്കിൽ ഇല്ല, ഉള്ള ആ ഒരു സ്ഥലത്ത് മാത്രം വീടായിട്ട് നിക്കാണ്. അകത്ത് തന്നെയുണ്ട് ഇത്ര ആൾക്കാര് നമ്മുടെ അകത്ത് തന്നെയാണോ? നമ്മുടെ പാപ്പു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോയ് ബ്രീഡ്സ് ആയ കാരണം കൊണ്ടാണ് ഇപ്പൊ കുഴപ്പമില്ലാണ്ട് നിക്കണം. ഇതിപ്പോ നേരെ മറിച്ച് ഇത് ഫുള്ള് ലാർജ് ബ്രീഡ് ആണെങ്കിൽ നടക്കില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. കാരണം സ്പേസ് വളരെ അനിവാര്യമായിട്ടൊരു കാര്യമാണ്. ഈ ഒരു ഡോഗിന്റെ റെസ്ക്യൂ ആണെങ്കിലും ശരി, ഷെൽട്ടർ ആണെങ്കിലും ശരി, കനലാണെങ്കിലും ശരി, സ്പേസ് അത്യാവശ്യമാണ് ഡോഗ്സിനെ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. പിന്നെ ഞാൻ ഈ സംഭവം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ കാര്യത്തിനോട് ഭയങ്കര ക്രൈസ് ആണ്. എന്നെക്കാളും മുഴുത്ത പ്രാന്താണ് മമ്മിക്ക് അല്ലെ. മമ്മിക്ക് പണ്ട് ഒരു പട്ടി ഉണ്ടായിരുന്നു, പിന്നെ മോയലുണ്ടായിരുന്നു, പിന്നെ മോയലുണ്ടായിരുന്നു, പിന്നെ എന്തിട്ടിരിക്ക പൂച്ച ഉണ്ടായിരുന്നു, കോഴി. ഇതൊക്കെ വളർത്തി അത്യാവശ്യം ഗ്രേഡ് എന്ന് പറയാ ഇതൊക്കെ എടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ നമ്മൾ നേരം കളയുന്നില്ല, നമ്മള് വേഗം തന്നെ നമ്മുടെ പുതിയ ആളെ കാണാം. ക്യാമറമാനോൻ ക്യാമറ പിടിക്കൂ. അപ്പോ നമുക്ക് പുതിയ ആളെ കാണാം. ആരും ഇറങ്ങാണ്ട് വേണം വരാനായിട്ട്, അല്ലെങ്കിൽ മൊത്തം കൊരയായിരിക്കും. പാപ്പുതേ വന്നോണ്ടിരിക്കുക, വന്നുകൊണ്ടിരിക്കുന്നു. അതെ, അപ്പൊ അതെ, ഇതാണ് ഇതാണ് നമ്മുടെ ആള്. ആള് നല്ല ഉറക്കത്തിലാട്ടോ. ഇതാണ് നമ്മുടെ പുതിയ ആള്. ആളിച്ചിരി പേടിയാണ്, കാരണം
ഒന്നാമത്തെ വന്ന ഇന്നലെ വന്നപ്പോ തന്നെ അത്യാവശ്യം പേടിച്ചിട്ട് നിക്കണ്ടായിരുന്നെ. പിള്ളേര് അത്രയും കൊരയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് അപ്പതേ വന്നേ ബായോ ബാ അപ്പതേ കണ്ട ആള് നല്ല ഉസാറായി. മമ്മി പറയ് വിശേഷങ്ങൾ പറഞ്ഞ അവളുടെ പുതിയ വിശേഷങ്ങള്. മമ്മിയ വിശേഷങ്ങൾ പറയും, എന്താണ് ഇവളുടെ പുതിയ വിശേഷങ്ങള്? നമ്മുടെ ഇന്നലെ കിട്ടിയപ്പോ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമായി. കാരണം വളരെ പ്രായം കുറഞ്ഞിട്ടാണ് ആള് ഇരിക്കുന്നത്. കയറി പോയി കഴിഞ്ഞാൽ ഒരു വയസ്സായിട്ടുണ്ടാവുള്ളൂ. കാരണം പിന്നെ ഫീമെയിലാണ്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഇവിടെയും കുറച്ച് പൊട്ടലുകൾ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ മെഡിസിൻ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, മെഡിസിനും കാര്യങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും ഇതേ സെയിം രീതിയിൽ ഇവിടെയും പൊട്ടിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യത്തിന് ചെള്ളുണ്ട്. അപ്പൊ അതെ, നമ്മള് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുളിക്കാൻ പോവാണ്. എങ്ങനെ കളയാൻ തോന്നി വെച്ചാൽ മമ്മിക്ക് എന്താ തോന്നണേ? എനിക്കറിയില്ല. കാരണം ഞങ്ങൾക്കൊരു ലാബ് ഉണ്ടായിരുന്നു, ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഒരു വർഷം മുന്നേ, രണ്ടു വർഷമായി ഞങ്ങള് നിന്ന് പോയി. അവൾക്ക് ട്യൂമറായിരുന്നു. സർജറിക്ക് ഞങ്ങള് നല്ലതില് കഴിച്ചതായിരുന്നെ, ഒരു കുഴപ്പമില്ലാണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത പോലെ ആയി തുടങ്ങി അവളുടെ ആരോഗ്യം കാര്യങ്ങളും. അയാള് പോയി, അപ്പൊ ആ ഒരു സ്ഥാനത്തേക്കാണ് അവൾ എത്തിയത്. അപ്പോ പക്ഷെ ഒരു കാര്യം, നമ്മള് നല്ലൊരു ഫാമിലി, നല്ലൊരു ഫാമിലി വെച്ചാൽ നമ്മുടെ അയറ കുട്ടിയുടെ നല്ലൊരു ഫാമിലി കിട്ടി ഉറപ്പായിട്ടും നമ്മള് അവരെ ഏൽപ്പിക്കും. അതുവരെ എന്തായാലും ഇവിടെ തന്നെ കാണും. ഇപ്പൊ എന്തായാലും ഇച്ചിരി ക്ഷീണമാണ്. കാരണം അതായത് ഈ ഒരു കണ്ണിന്റെ അവിടത്തൊക്കെ ഹെയറൊക്കെ പോയതാണ്ടോ, ഈ ഹെയറും പിന്നെ അതുപോലെ ചെവിയിലൊക്കെ നിറച്ച അഴുക്കും കാര്യങ്ങളൊക്കെയാണ്. കണ്ട, പിന്നെ വയറൊക്കെ ഇല്ല. നമ്മുടെ ഡോക്ടർ കാണിച്ചിട്ടുണ്ട്, ഡോക്ടർ ഇന്ന് കാലത്ത് വന്നു. അപ്പോ ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പം, ആൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടലായി. കാരണം എങ്ങനെ ഇത്ര പ്രായം കൊണ്ടിട്ടുള്ള ഒരു ഡോഗിനെ കൊണ്ട് കളഞ്ഞുള്ള രീതിയിൽ. പിന്നെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയൂ, ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ മമ്മി ഒറ്റ ചോദ്യം എന്നിട്ട് ചോദിച്ചുള്ളു, ചോദിച്ച മറ്റേ ചോദ്യം ചോദിക്കി ഞങ്ങള് കൊണ്ട് കളഞ്ഞല്ല. അതെ, സത്യം പറഞ്ഞാലേ നമ്മള് ഇൻസ്റ്റാഗ്രാം, നമ്മളെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കൊറേ താല്പര്യമില്ലാത്ത കുറെ പേരുണ്ട്. അപ്പൊ അവരെല്ലാരും കൂടെ ഇനി പറഞ്ഞുണ്ടാക്കുവോ നമ്മളിങ്ങി ആണോ, നമ്മളാണോ ഇനി കൊണ്ട് കളഞ്ഞേ എന്ന് വെച്ചാൽ. അതിൽ പലരും പറയണ കേട്ടിട്ടുണ്ട്, നമുക്ക് മാത്രം കണ്ടീഷൻ ആയിട്ടുള്ള ഡോക്സിനെ കിട്ടിയിട്ടൊക്കെ എന്നുള്ള രീതിയിൽ നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ ബാക്കിൽ ഓരോ മുറിവുകളും കാര്യങ്ങളും ഇച്ചിരി ക്ഷീണമാണ്. പിന്നെ എല്ലാവർക്കും, അതെ ചെള്ളുണ്ട്. പിന്നെ വേറൊരു കാര്യം, എല്ലാരും കുറെ, ഇപ്പൊ ഞാൻ ഇൻസ്റ്റയില് സ്റ്റോറി ഇട്ടപ്പോൾ ചോദിച്ചത് എങ്ങനെയാണ് ഡംപിങ് എന്ന് കൺഫേം ചെയ്ത് പറയണേന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, മിനിഞ്ഞാന്ന് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ജർമ്മൻ ഷെപ്പേർഡ്, ഒരു 12 നേരത്ത് കുറുക്കഞ്ചേരിയിലാണ്, തൃശ്ശൂർ കുറുക്കഞ്ചേരി ഭാഗത്ത് ഹോസ്പിറ്റലിലെ അവിടെ ആ ഒരു ഭാഗത്ത് ആരോ പെട്ടെന്ന് ഒരു ജർമ്മൻ ഷെപ്പേർഡ് വന്നു. അത്യാവശ്യം നല്ല ഹെൽത്തിയാണ്. അപ്പൊ ഇതെങ്ങനെ വന്നു വിളിച്ച ആളുകൾ പറഞ്ഞ, ആള് പറഞ്ഞപ്പോ ആള് പറഞ്ഞു അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡോഗാണ്, അപ്പോ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ആളോട് പറഞ്ഞപ്പോ മിസ്സിംഗ് ആണ്, വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മിസ്സിംഗ് ആണ്, കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓണർ വരും. അന്നാ ഡംപിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അലഞ്ഞു തിരിഞ്ഞ് അത്യാവശ്യം ക്ഷീണമൊക്കെ ആയി, ഈ പൊട്ടലും ചീറ്റങ്ങളും ചീറ്റലൊക്കെ ആയി, ഭക്ഷണം കഴിക്കാണ്ട് ഒട്ടി ഏകദേശം കൊട്ടിയതാണ് ഡംപിങ്. അല്ലെങ്കിൽ പിന്നെ മിസ്സിംഗ് ആയിട്ടുള്ള ഡോഗ് അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന ഡോഗ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ക്ഷീണിക്കില്ല. ഇതിപ്പോ ഒരു മാസത്തോളായിട്ടുണ്ട് ഈ ഭാവത്തിന് ഭക്ഷണം കിട്ടിയിട്ട് തന്നെ. ഇന്നലെ അവരുടെ ഈ കൊണ്ടുവന്ന അമ്മ പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വിഗ്ഗിക്കാരൻ ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നു ഇവൾക്ക്, അവൾ ആ കുട്ടിയുടെ അടുത്തു നീങ്ങില്ല. അപ്പൊ ആൾക്ക് ആൾക്ക് എന്തൊരു സംശയം തോന്നിയപ്പോ ആള് പോയി നോക്കിയതാണ്. അപ്പോ മെഡിസിൻ ഒക്കെ നമ്മൾ മേടിച്ച് കാര്യങ്ങളായി. ഇപ്പൊ ഇന്നോട്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മുടെ വീട്ടിലെ പുതിയൊരു അംഗം എന്ന് വേണം പറയാനായിട്ട്, ബെല്ല എന്നാണ് നമ്മുടെ ആളുടെ പേര്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷമാണ് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് പുതിയ പുതിയ ആൾക്കാരെ കിട്ടുന്നതില്. അപ്പോ മമ്മിക്ക് എന്താ തോന്നണേ പുതിയ ആളെ കിട്ടിയിട്ട്? വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ, വീട് കിട്ടട്ടെ കുട്ടിക്ക്. അതെ, അത് ഇപ്പൊ എന്തായാലും നമ്മള് പുതിയ വീടിനെ പറ്റി ആലോചിക്കുന്നില്ല. ഇതൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റ് ആയിട്ട് നമ്മൾ എന്തായാലും പുതിയ വീട് കേൾക്കാം. പേരിട്ടു, പേരെന്ത് പറഞ്ഞേ? ബെല്ല. ബെല്ല കാരണം വേറെ ഒന്നല്ല, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോഴല്ല, 2 കൊല്ലം മുന്നേ ബ്ലാക്കി ഉണ്ടായിരുന്ന ടൈമില്, ആ ടൈമില് ഒരു റിട്രീവറും ലാബും കൂടി ക്ലോസ് ആയിട്ടുള്ള ഒരു ഡോഗ് ആയിരുന്നു. അപ്പൊ ഇവിടെ കണ്ടപ്പോ അവളെയാണ് ഓർമ്മ തന്നെ, അതുകൊണ്ടാണ് ഞങ്ങളുടെ ബെല്ല എന്ന് പേരിട്ടെ. അവൾക്കും ഏകദേശം ഒരു ട്യൂമറിന്റെ ഒരു കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ കൂട്ടുകാരൻ്റെ അവിടേക്ക് കൊടുത്തു, അഡോപ്ഷൻ കൊടുത്തു. കുറച്ച് നാൾ അവൾ നിന്നുള്ളൂ, അപ്പോഴേക്ക് അവൾ പോയി, വട്ടവർ ഓപ്പല. അപ്പൊ എന്തായാലും ആ ബെല്ലക്കുട്ടിയാണ് ഈ ബെല്ലക്കുട്ടി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ബെല്ലക്കുട്ടി ഇനിട്ട് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും, നമ്മുടെ ചാനലിലെല്ലാം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പൊ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വട്ടം മമ്മി വൈൻഡപ്പ് ചെയ്തേ.
അപ്പൊ അടുത്തൊരു വീഡിയോ വരണവരെ മറ്റേ ഡൈലോഗ് പറയും. അടുത്തൊരു വീഡിയോ വരണവരെ ബൈ, നന്ദി, നമസ്കാരം. അപ്പൊ ഓക്കെ ബൈ.